കാവ്യം സുഗേയത്തിൻ്റെ സ്നേഹിതർക്ക് സ്നേഹ നമസ്കാരം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കവിത ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ ഗോപികാ ദണ്ഡകം. സുഗതകുമാരി ടീച്ചറുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന വിഖ്യാതമായ കവിത 1977 രചിക്കപ്പെടുന്നത്. ആ സമയം മുതൽ വായനകളിലൂടെ വ്യത്യസ്തമായ ആലാപനങ്ങളിലൂടെയൊക്കെ ഈ കവിത വളരെയധികം പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അറിയുന്നു ഗോപികയെ നിന്നെ ഞാൻ എന്ന് തുടങ്ങുന്ന അയ്യപ്പ മണിക്കരുടെ ഗോപികാദണ്ഡകം എന്ന കവിത 1980 അദ്ദേഹം ഇത് എഴുതുന്നത്. ഈ കവിത സുഗതകുമാരി ടീച്ചറുടെ കവിതയ്ക്കുള്ള ഒരു മറുപടി എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. തന്നെയുമല്ല, ആ മട്ടിലുള്ള ഒരു മറുപടി കവിത തന്നെയാണ് അത് എന്ന് കരുതാൻ മാത്രമുള്ള സൂചനകൾ ആ കവിതയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് താനും. അങ്ങനെ ആയിരിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുമ്പോഴും ഈ രണ്ട് കവിതകളുടെയും മറ്റൊരു രീതിയിലുള്ള താരതമ്യം സാധ്യമാണ്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിൽ ഭാര്യയെന്നും അമ്മയെന്നും ഉള്ള സമൂഹം അനുവദിച്ച് ആശീർവദിച്ച പദവികളോട് മാത്രം സമരസപ്പെട്ട് തന്നിലെ കാമുകീഭാവത്തെ ഉള്ളിൽ തന്നെ ദമനം ചെയ്യുന്ന അതൊരു മഹത്തായ കാര്യമാണ് എന്ന് ഒരേ സമയം അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഗോപികയുടെ ചിത്രമുണ്ട്. കാടിൻ്റെ അറുത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീയോടെ കുഴൽ വിളിക്കുമ്പോൾ അണികൾ മുഴുമിക്കാതെ പൊങ്ങിത്തിളച്ചു പാലൊഴുകി മറയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടി അഴിവതും കണ്ടിടാതെ കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ലാം മറന്നോടി എത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിഞ്ചാരെ. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. അവനവനെ തന്നെ മറക്കുന്ന പ്രണയത്തെ പുറത്താക്കി വാതിലടച്ച് അതിനെ അകമേ ആരാധിച്ച് ആനന്ദബാഷ്പം ചൊരിയുന്ന ഗോപിക. നിന്റെ കുഴൽ പോരൂ വസന്തമായെന്നെൻ്റെ അന്തരംഗത്തിൽ അലചേർക്കേ, ഞാൻ എൻ്റെ പാഴ്ക്കുടിലടച്ചു തഴുതിട്ടിരുന്ന ആനന്ദബാഷ്പം പൊഴിച്ചു. ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ച ആത്മാവു കൂടിയർച്ചിച്ചു. കൃഷ്ണ നീ എന്നെ അറിയില്ല. എന്നാൽ ഈ പ്രണയം എന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ ഒന്നുമേ തോന്നാതനങ്ങാതെ വഴിക്കണ്ണുമായി ഉമ്മറത്തിണ്ണയിൽ അതേ പ്രണയത്തെ കാത്തിരിക്കുന്നവൾ. ഇത്രയും രഹസ്യമായി സൂക്ഷിച്ചത് അറിയേണ്ടയാൾ തന്നെ അറിഞ്ഞുവല്ലോ എന്ന് ആഹ്ലാദിച്ച് അതിശയിക്കുന്നവൾ. തികച്ചും വ്യക്തിനിഷ്ഠമായ ഒരു പ്രണയം. കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു എന്നാണ് പറയുന്നത്. ആ ദിവ്യമായ സ്മിതം തനിക്ക് നേരെ നീട്ടി എന്നേക്കുമായി തന്നെ ഉപേക്ഷിച്ചു പോകുന്ന പ്രാണപ്രിയനെ അതേ അറിവിൻ്റെ നിറവിൽ യാത്രയയക്കുന്നവളാണ് ഈ ഗോപിക. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കെ, അറിയില്ല എന്നെ നീയെങ്കിലും കൃഷ്ണ നിൻരഥമെൻ്റെ കുടിലിനു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു കണ്ണീർ നിറഞ്ഞൊരാമിഴികൾ എന്നേർക്കു നീളുന്നു. കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ, കൃഷ്ണ നീ അറിയുമോ എന്നെ. അതേ കരുണയിലാണ്, അല്ല അതേ കനിവിലാണ് അയ്യപ്പ പണിക്കർ തുടങ്ങുന്നത്. പരസ്പരം ഒരാൾ മറ്റയാൾക്ക് ആരാണെന്ന് തിരിച്ചറിയുന്നു എന്ന അറിവിൻ്റെ നിറവിലാണ് അയ്യപ്പ പണിക്കരുടെ കൃഷ്ണൻ. അറിയുന്നു നിന്നെ ഞാൻ ഗോപികെ, അറിയുന്നു നിന്നെ ഞാൻ ഗോപികെ, നീ നിന്നെ അറിയുന്നതേക്കാളുമധികമായി, നീ നിന്നെ അറിയുന്നതേക്കാളുമധികമായി, എങ്കിലും എങ്കിലും അറിയുന്നു നീയും ഇന്നെന്നെ നിന്നകതാരിനകതാരിൽ അലിവൂറി നിൽക്കുന്ന മൃദുകേസരത്തിൽ പരാഗകണികയായി. അറിയുന്നു ഗോപികെ നീ നിന്നെയും പിന്നെ അറിവായി, അറിവിൻ്റെ നിറവായി നിറമായി നിനവായി മാറുന്നു നാം നമ്മളിരുവരും ഗോപികേ.
അതേ അറിവിന്റെ നിറവിൽ തന്നെയാണ് കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിലെ ഗോപികയും. എന്നാൽ ഗോപികാ ദണ്ഡകത്തിൽ ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുമ്പോഴും ഒട്ടും വ്യക്തിനിഷ്ഠമല്ലാത്ത വളരെ അഗാധമായ ആശയതലത്തിൽ ഉള്ള ഒന്നായിട്ടാണ് അതേ പ്രണയം പരിചരിക്കപ്പെടുന്നത് എന്നിടത്താണ് ഈ രണ്ട് കവിതകളുടെയും ഒരു താരതമ്യം പ്രസക്തമാകുന്നത്. മനുഷ്യൻ അവൻ്റെ വ്യക്തിജീവിതം, സാമൂഹ്യ ജീവിതം, ശൈശവ ബാല്യ യൗവനദശകൾ, അവയുടെ നിഷ്കളങ്കത, ക്രമേണ അത് പരിണമിച്ച് താൻ തന്നെയാണ് എല്ലാം, തനിക്കുള്ളതാണ് പ്രകൃതിയിലെ സർവവും എന്ന പരിസ്ഥിതി ചൂഷണങ്ങളിലേക്കടക്കം, അതുവഴി സർവനാശങ്ങളിലേക്ക് അവനെ നയിക്കുന്ന അവൻ്റെ താൻ പോരിമ, അവൻ്റെ അഹങ്കാരം, ഗോപികയോടുള്ള കൃഷ്ണന്റെ മറുപടിയിൽ ഇതിൻ്റെയൊക്കെ വിമർശനം അയ്യപ്പ പണിക്കർ സാർ എഴുതുന്നുണ്ട്. ചെറുബാല്യമൊന്നുണ്ടു വനഭൂമിയിൽ മർത്യനവനന്നു പുഴകളും ചെടികളും പൂക്കളും കുലപർവ്വതങ്ങളും കിളികളും മാടും സഖിമാർ അവർ ചേർന്നു കളിയാടി നിൽക്കുന്ന കൗമാരമുണ്ട് അവർ ചേർന്നു കളിയാടി നിൽക്കുന്ന കൗമാരമുണ്ടു പിന്നതുപോയി അതുപോയി മിഥ്യ തൻ ഗൗരവം മർത്യന്റെ മഹനീയ കമനീയ കർമ്മരംഗത്തിൽ നിന്നവനെയകറ്റി ഒരന്യനായി മാറ്റി വെച്ചിളയ മരുഭൂമിയായി തീർക്കുന്നവൻ തന്നെ നഗരമധ്യത്തിലേക്കെറിയപ്പെടുന്നവിടെ. മാത്രമല്ല ഈ കവിതയ്ക്ക് മറ്റൊരു ദാർശനികമായ തലം കൂടിയുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന വിവിധ ദശകൾ, പ്രണയം പ്രത്യേകിച്ചും, കേവലം ആണിന് പെണ്ണിനോടുള്ള പ്രണയം എന്നതിനപ്പുറത്തേക്ക് പ്രകൃതിയോടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് തന്നെയുള്ള പ്രണയമായിട്ട് അത് വികസിക്കുന്നതായിട്ട് ഈ കവിതയിൽ കാണാം. കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തിനുള്ള ഒരു സ്വാർത്ഥഭാവം മറിഞ്ഞു പോകുന്ന അവസ്ഥ കൂടിയാണത്. മനുഷ്യ സംസ്കൃതിയുടെ തന്നെ ഒരു മാറ്റം ഈ കവിതയിൽ വിശദമാക്കുന്നുണ്ട്. വ്യക്തിപ്രണയങ്ങളെ മറികടന്ന് വികസിക്കുന്ന മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. കാടന്മാരായി ജീവിച്ച കാലത്തു നിന്നും നാടന്മാരും നാഗരികന്മാരുമായി മാറുമ്പോഴുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ, പരിസ്ഥിതി ചൂഷണങ്ങൾ, ഗതകാല വിസ്മൃതി മാത്രമായി പോകുന്ന എളിയ ലളിത ജീവിതങ്ങൾ, മനുഷ്യവംശത്തിന് തന്നെ വന്ന മാറ്റങ്ങളിലേക്ക് അവനവനെ തന്നെ സ്വയം നിരന്തരം പറിച്ചു നടന്ന മനുഷ്യൻ, എന്നിട്ടും അവൻ ഓർമ്മകളിൽ കൊണ്ടു നടക്കുന്ന ഗൃഹാതുരത എന്ന കാപട്യം. ഗോപികയെ പ്രകൃതിയായി തന്നെ കണ്ടുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. പ്രകൃതിയോടുള്ള പുരുഷന്റെ ബന്ധമായി ഗോപികയുടെയും കൃഷ്ണന്റെയും പ്രണയം ഇത്തരത്തിൽ ഗോപികാ ദണ്ഡകത്തിൽ പുനർനിർവചിക്കപ്പെടുന്നുണ്ട്. ഈ മട്ടിൽ തന്നെ പുനർനിർവചിക്കപ്പെടുന്ന ബന്ധങ്ങൾ ഇനിയുമുണ്ട്. മനുഷ്യകുലത്തിന്റെ ശൈശവം, ബാല്യം, യുവത്വം, പ്രകൃതിയുടെ മടിത്തട്ടിൽ കുഞ്ഞായി കിടന്ന് ആ കാലം, പ്രകൃതിയെ കാമുകിയായി കണ്ട് പ്രണയിച്ചിരുന്ന ഒരു കാലം, സർവ്വതും അടക്കി ഭരിക്കാനുള്ള ത്വരകളുടെ കാമനകളുടെ ഒരു കാലം, ഇതൊക്കെ കവിതയിൽ കടന്നു വരുന്നുണ്ട്. ധരയായും ധാത്രിയായും ആദരിക്കപ്പെടേണ്ട, ആരാധിക്കപ്പെടേണ്ട പ്രകൃതി തന്നെയാണ് ഗോപിക എന്ന് കവിത അവസാനിപ്പിക്കുമ്പോൾ അയ്യപ്പ പണിക്കരുടെ മറ്റ് പല കവിതകളിലും ഉള്ള സ്ത്രീപക്ഷ ചിന്തയിലേക്ക്, സ്ത്രീപക്ഷ തലത്തിലേക്ക് കൂടി ഗോപിക ദണ്ഡകം എത്തുന്നു എന്ന് പറയാതെ വയ്യ. എങ്കിൽ കൂടിയും ഗോപികയോടുള്ള പ്രണയത്തിൻ്റെ ഭാവതാരല്യം, അനുരാഗ വൈവശ്യം തൻ്റെ കർമ്മപരമ്പരയിലേക്ക്, തൻ്റെ ജന്മദൗത്യങ്ങളുടെ സഫല നിർവഹണങ്ങളിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന ദിനം, പ്രണയത്തിൻ്റെ ചിരകാല വിരാഹ തിരുനാൾ തന്നെയാണ് എന്ന് മുൻകാണുന്നതിൻ്റെ ആ ഭാവതാരല്യം എത്ര തന്നെ സംയമിയാവാൻ ശ്രമിച്ചാലും കൃഷ്ണനിൽ പുറത്തു വരുന്നതായിട്ട് ഈ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്നിടത്താണ് ഈ കവിതയും അങ്ങേയറ്റം കാൽപ്പനികമായി അനുഭവപ്പെടുന്നത്. ഗോപികേ പോകുന്നു ഞാൻ ഇന്നു മധുരയിൽ കക്കുന്ന കംസന്റെ മൃത്യുവായി കടലിൽ തുടിക്കുന്ന ദ്വാരകാപുരിയായി മരണം ജപിക്കും ജരാസന്ധ വികൃതി തഞ്ചടമായി മുക്തിയായി അറ്റുനോറ്റിരവും പകലാക്കി പകലൊക്കെ അശ്രുവിൽ ചാലിച്ചു പതികൾ തൻ പദസേവ ചെയ്യുമ്പോഴും മുറവിളിയായി മുഖമായി മുഗ്ധമായി പ്രാർത്ഥനാശരമായി കൗരവപുരം ചുട്ടരിക്കുന്നൊരഗ്നിയായി എന്നെ വിളിക്കുന്ന ദേവിയാം ദ്രൗപദി തൻ്റെ നിശ്വാസമായി പടകൾ ഇടിവെട്ടി നിൽക്കും കുരുക്ഷേത്ര രക്തക്കളത്തിൽ മുഴങ്ങുന്നൊരോങ്കാരശംഖായി അഴിച്ചിട്ട മുടികെട്ടുവാൻ ചോര തേടുന്ന ഭീമന്റെ കൈക്കരുത്തായി
വിഷാദച്ചുഴിയിൽ കറങ്ങുന്ന പാർത്ഥന്റെ നെഞ്ചിന്റെ മുറിവിൻ മരുന്നായ ഗീത തൻ താളമായി കുറെ നാളിലേക്കു ഞാൻ പിരിയേണമെങ്കിലും ഞാൻ പിരിയേണമെങ്കിലും പിരിയില്ല പിരിയില്ലതറിയുന്നു നീയും ഈ വിരഹവും വ്യഥയും ഈ ഗ്രാമാന്തരാളത്തിൽ ഒഴുകുന്ന ശാന്തിയായി ശാന്ത സംഗീതമായി തിരികെ വന്നെൻ്റെ പുരാവൃത്ത പരിധിയിൽ പകലെത്തി നോക്കാത്ത രാത്രിയായി അലയാനും അലിയാനും ഇവനുണ്ടു മോഹം വിരഹദുഃഖത്തിൽ നിന്നാണെങ്കിലും വീണുപോയവൾക്ക് നേരെ വിരൽ നീട്ടി എത്തിപ്പിടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ രക്ഷകനായല്ല പ്രണയത്തിൻ്റെ ചൂടും തണുപ്പും തഴുകലും പുണരലും പുഞ്ചിരിയും പരസ്പര ആലംബനങ്ങളുമാണ് ജീവിതം എന്ന് തിരിച്ചറിയുന്ന വിശ്വസിക്കുന്ന പുരുഷനാണ് കൃഷ്ണൻ. അയ്യപ്പ പണിക്കരുടെ കൃഷ്ണൻ. തഴുതിട്ട വാതിൽ തുറന്നാലുമോമൽ തളരാതെ കയ്യെത്തി നീട്ടിപ്പിടിക്കൂ തഴുകൂ തഴുകൂ തടം തല്ലിയാർക്കുന്ന യമുന തൻ തിരമാല പുൽകുന്ന തീരമാമിവനെ നീ തഴുകൂ തണുപ്പിന്റെ ചൂടും ചൂടിൻ തണുപ്പും പകരുന്ന ഹേമന്തമായി പടരൂ പടരുന്ന തീനാളമായി പിടയൂ പിടയുന്ന ചോരക്കുഴലൊത്തൊരോടക്കുഴലായി വന്നെന്റെ ചുണ്ടിൽ തുടിക്കൂ തുടുക്കൂ തുടം ചോർന്നൊരോമൽ പശുവിന്റെ മുല പോലെ മാർദ്ദവം വിങ്ങിച്ചുരത്തൂ മധുമാസ വധുവിന്റെ സമ്മാനമാകും ഈ വനമാല പങ്കിട്ടെടുക്കൂ ചിരിക്കൂ 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 മൃദുവായി മിഴിനീരിൽ ഉലയുന്ന മഴവില്ലുപോൽ പുഞ്ചിരിക്കൂ. സർവ ആണഹന്തകളുടെയും മുനമടക്കുന്ന അവന്റെ എല്ലാ മുറിവുകളെയും പ്രണയമെന്ന ശമനൌഷധത്തിന്റെ ധാരകോരി ഉണക്കുന്ന അപ്പോഴും സ്വയം മുറിവേറ്റു പാടുന്ന അവൾ തന്നെയാണ് മർത്യരെല്ലാവരും അവസാനം അണയേണ്ട സത്രവും സ്തോത്രവും എന്ന കൃഷ്ണന്റെ തിരിച്ചറിവിൽ തന്നെയാണ് അദ്ദേഹം അയ്യപ്പ പണിക്കർ ഗോപികാദണ്ഡകം അവസാനിപ്പിക്കുന്നതും. തന്നിലേക്ക് തന്നെ ഒതുങ്ങാൻ വിധിക്കപ്പെട്ട ഒരാൾ സ്വകർമ്മ നിയോഗങ്ങളിൽ നിന്ന് ഒടുവിൽ ആരൊക്കെയോ എഴുതു മുറിച്ച് അവസാനിപ്പിക്കുന്ന ഇരകപ്പുൽ മൂർച്ചകളിൽ നിന്ന് പ്രണയത്തിൻ്റെ മരണത്തിൻ്റെ വിഷാദമൂർച്ചയിലേക്ക് എത്തുന്ന മറ്റേ അവർക്കിടയിൽ വളരുന്നുവെങ്കിലും വളരാതെ തളർന്നാലും തളരാതെ കാലങ്ങൾക്കപ്പുറത്തേക്കും നിലനിൽക്കുന്ന ഒന്നാണ് പ്രണയം. അതിൻ്റെ ഉണ്മ എന്ന വെളിപാടിലേക്ക് ഈ കവിത വായനക്കാരെ എത്തിക്കും ഉറപ്പ്. കവിത കേൾക്കുക. ഗോപികാദണ്ഡകം ഡോക്ടർ കെ അയ്യപ്പൻകൂടി. അറിയുന്നു ഞാനിതും കൂടി മനുഷ്യന്റെ കണ്ണില്ല എങ്കിൽ മഴവെയിലെന്താണു ഭംഗി ഹേ ഗോപികേ മനുഷ്യന്റെ കണ്ണില്ല എങ്കിൽ മഴവെയിലെന്താണു ഭംഗി ഹേ ഗോപികേ മനുഷ്യന്റെ മനമില്ല എങ്കിൽ കണ്ണുകൾക്കെന്താണു കാന്തി ഹേ ഗോപികേ ഗോപികേ നീയില്ലെങ്കിൽ നീയില്ലെങ്കിൽ നിൻ വ്രതഭക്തി ഇല്ലെങ്കിൽ ഈ ശ്യാമകൃഷ്ണൻ വെറും കരിക്കട്ട എന്നറിയുന്നു ഞാൻ വീണ്ടും അറിയുന്നു ഞാൻ.